അസ്സലാമു അലൈക്കും, വെൽക്കം ടു മിറാക്കിൾ ടേസ്റ്റ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു വൈറ്റ് സോസ് പാസ്തേൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാലിൽ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടും. നന്നായിട്ട് തിളച്ച് പകുതി വേവായ സമയത്ത് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാസ്ത നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഊറ്റിയിട്ട് തണുത്ത നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതായിട്ട് നമുക്കിനി വൈറ്റ് സോസാണ് ആക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഒന്നുകിൽ റിഫൈൻഡ് ഓയില്, അല്ലെങ്കിൽ ഒലിവ് ഓയില്, അല്ലെങ്കിൽ ബട്ടർ, ഇത് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ നല്ല തിക്കായിട്ടാണ് സോസ് ആക്കി എടുക്കുന്നത്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ 3/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. ഇനി നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ മൈദപ്പൊടിയും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു പച്ച മണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. മൈദപ്പൊടി നന്നായിട്ട് വഴണ്ടുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഗാർലിക് നന്നായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ആ വെളുത്തുള്ളി ഒരു പച്ചമണമൊക്കെ മാറുന്ന പോലെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം കൂടെ ആഡാക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 2-3 കളർ ക്യാപ്സിക്കവും കുറച്ച് ഗ്രീൻ പീസും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് 1 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി നല്ല ക്രീമി ആക്കി എടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മോസറല്ല ചീസാണ്. 3 ടേബിൾ സ്പൂണോളം മോസറല്ല ചീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നത് മിക്സഡ് ഹെർബ്സ് ആണ്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഓർഗാനോയും കൂടെ ആഡാക്കുന്നുണ്ട്. അപ്പം മിക്സഡ് ഹെർബ്സ് ഒഴിവാക്കിയിട്ട് ഓർഗാനോ മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും മതി. ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ മിക്സഡ് ഹെർബ്സും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മണമൊക്കെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ചീസ് എടുത്ത സമയത്ത് അതിനകത്ത് ഉപ്പുള്ളതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ പാസ്ത ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റായിട്ട് പറയുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.